ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് വിശക്കണമെന്ന് തോന്നിയപ്പോഴേക്കും പുറത്തു പോയി കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നത് സോൾട്ടാണ്. അപ്പോൾ സോൾട്ടിൽ കുറച്ച് വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ സോൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും, ഇവിടെ തോപ്പുംപടിയിൽ മറീന മാളിൻ്റെ അകത്തുള്ളൊരു ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ വരുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴൊന്നും വരാറൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു മൂന്നോ നാലോ തവണ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇവിടെ അപ്പം പുട്ട് ഇടിയപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ല എനിക്ക്. അതൊക്കെ കഴിച്ചാലേ എൻ്റെ തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാം, അല്ലെങ്കിൽ മന്തി കഴിക്കാം, അങ്ങനെയൊക്കെ നൂഡിൽസ് കഴിക്കാം എന്നൊക്കെ തോന്നിയാൽ മാത്രമേ ഞാനിവിടെ വരാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇവിടേക്ക് വരാൻ തോന്നി അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ആളൊഴിഞ്ഞൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സദ്യക്കൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്ത പന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മെനു കൊണ്ടുവന്ന് വെച്ചു. മറിച്ചും തിരിച്ചും ഒക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ഒന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, ഇതിൽ നിന്ന് എന്തായാലും വിട്ടു മാറില്ല. അങ്ങനെ ഞാൻ ചിക്കൻ സ്റ്റീക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ സ്റ്റീക്ക് കഴിക്കുന്നത് കേട്ടോ, ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ബീഫിൻ്റെ സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രണ്ട്സുമായിട്ട് പോയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രുചിയാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ്റെ സ്റ്റീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊറോട്ടയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊറോട്ടയൊന്നും എനിക്ക് അത്ര വലിയ ഇതല്ല കേട്ടോ, അതായത് മനസ്സൊന്നും നിറയില്ല, വയറിങ്ങനെ നിറഞ്ഞിട്ട് വയറ് നിറഞ്ഞു എന്ന് തോന്നും അത്രേ ഉള്ളൂ. മനസ്സിനൊരു തൃപ്തിയാവാറില്ല എപ്പോഴും പൊറോട്ടയൊന്നും കഴിക്കുമ്പോൾ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ കഴിക്കാൻ മാത്രം. ഇവിടെയാണെങ്കിൽ മറ്റേ ഐറ്റംസ് ഒന്നുമില്ലല്ലോ, ഇടിയപ്പം വെള്ളിയപ്പം അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ ചിക്കൻ സ്റ്റീക്ക് ഞാൻ കൊടുത്ത എമൗണ്ടിൻ്റെ ബില്ല് പേ ചെയ്ത എമൗണ്ടിൻ്റെ ഒരു ആ ഒരു രീതിയിലൊരു ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ച് അതില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ബീഫിൻ്റെ സ്റ്റീക്കോ ഇതൊക്കെ കഴിച്ചു കൊണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടല്ലാതെ, ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലത് തന്നെയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വലിയൊരു സുഖം തോന്നിയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡടുത്ത് തന്നെ ഇവിടെ വന്നാൽ ചെറിയ വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ വ്യൂ കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് കഴിച്ച് കഴിയണമല്ലോ, അങ്ങനെ ഉന്നയിച്ചാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു ഹോട്ടലൊക്കെ തപ്പി ഇങ്ങനെ നടന്നപ്പോഴേക്കാണ് ഒരു ഓർമ്മ വന്നത്. തങ്ങൾന്നാറില്ല ആമിനാസ് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് രാത്രി ഒരു 9 മണിയോളം ഒക്കെ ആയി. കറി ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് ബീഫാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മതിയായിരുന്നു സത്യത്തിൽ, നമ്മൾ ഫുഡ് കഴിച്ചതാണല്ലോ. അപ്പോൾ മനസ്സൊന്ന് തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇടിയപ്പവും ബീഫ് കറിയും അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വയറെത്ര നിറഞ്ഞാലും മനസ്സ് നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സറിയണം, എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് എപ്പോഴും വീട്ടിനകത്തോട്ട് കയറാറുള്ളൂ. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം നമ്മളെ ഒരു മിതമായ റേറ്റൊക്കെ ഉണ്ടായിരുന്നു, ആ രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഈ ഷോപ്പ് തുറക്കുന്ന നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്ക് കഴിക്കണം തോന്നിയൊരു പീസ്, അപ്പോൾ അതുകൂടി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.